എല്ലാവർക്കും ജുറാഫ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കുന്നത്. ഒരുപാട് പേര് കമൻസിൽ ചോദിക്കാറുണ്ട്, ഈ PDF മാത്രം പഠിച്ചാൽ പാസ്സാവാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ ടെക്സ്റ്റിനെ ഷോർട്ടാക്കിയതാണിത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും ഷോർട്ടാക്കിയിട്ട് ഈ നോട്ടിലുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള മീനിങ്ങും അതുപോലെ നിങ്ങളുടെ ഓരോ പോയിൻറ്സും എക്സ്പ്ലനേഷൻ ഇല്ലാതെയാണ് ഈ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പെട്ടെന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള എന്ത് കാര്യമാണോ ഉള്ളത് അതെല്ലാം തന്നെ ഈ നോട്ടിലും ഉണ്ടായിരിക്കും. ആദ്യം തന്നെ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസത്തിൻ്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പ്രൊഫഷണലിസം ഈസ് ദി കണ്ടക്ട്, എയിംസ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് ക്യാരക്ടറൈസ് ഓർ മാർക്ക് എ പ്രൊഫഷൻ ഓർ പ്രൊഫഷണൽ പേഴ്സൺ. അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ പേഴ്സണെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ മാർക്ക് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, കണ്ടക്ട്, എയിം, ഇതിനെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ഇറ്റ് ഈസ് ദി കണ്ടക്ട് ഓർ ക്വാളിറ്റീസ് ദാറ്റ് മാർക്ക് എ പ്രൊഫഷൻ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഒരു പ്രൊഫഷണൽ പേഴ്സണ് വേണ്ടിയിരിക്കുന്ന ക്യാരക്ടർ എന്തൊക്കെയാണ്? ഒരു പ്രൊഫഷണൽ അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. നമ്മളെ മൊത്തത്തിൽ കാണുന്ന സമയത്ത് നമ്മുടെ ആ ഒരു അപ്പിയറൻസിൽ ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. റിലയബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എത്തിക്കൽ ബിഹേവിയർ ആയിരിക്കണം, അതായത് അണെത്തിക്കൽ ആവാൻ പാടില്ല, എത്തിക്കലായിട്ടായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ്, ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ പാലിക്കേണ്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും പാലിക്കണം. അക്കൗണ്ടബിൾ ആയിരിക്കണം, നമ്മുടെ മേലധികാരികളോട് കടമപ്പെട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. പ്രൊഫഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്യണം. സെപ്പറേറ്റ്സ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ വേറെയായിട്ടും പേഴ്സണൽ വ്യക്തിജീവിതത്തെ വേറെയായിട്ടും സെപ്പറേറ്റ് ചെയ്യണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഇമോഷണൽ കൺട്രോൾ, ഒരു പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്, അതായത് നല്ല രീതിയിൽ ടൈമിനെ മാനേജ് ചെയ്യുന്ന ആളായിരിക്കണം. ഫോക്കസ്ഡ്, ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു ഫോക്കസിലൂടെ മുന്നോട്ട് പോകുന്ന ആളായിരിക്കണം. അതുപോലെ പോയിസ്ഡ് ആയിട്ടുള്ള ഒരു ഇരുത്തം വന്ന ക്യാരക്ടർ ആയിരിക്കണം. റെസ്പെക്റ്റ്ഫുൾ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആളായിരിക്കണം. സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ, നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പോസസ് സോഫ്റ്റ് സ്കിൽസ്, സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. ഇതാണ് പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത്. മേ ബി ഈ ഒരു മൊഡ്യൂളിൽ നിന്നൊരു എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പേഴ്സൻ്റെ ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നിങ്ങൾ പ്രൊഫഷണൽ അപ്പിയറൻസ്, എത്തിക്കൽ ബിഹേവിയർ, പ്രൊഫഷണൽ ലാംഗ്വേജ്, അക്കൗണ്ടബിൾ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള പോയിൻറ്സ് പഠിച്ചു വെക്കുക. ദെൻ എസ് എ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ. നല്ലൊരു പ്രൊഫഷണലിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എക്സലൻസ്, ഓർഗനൈസേഷൻ സ്കിൽസ്. നല്ലൊരു പ്രൊഫഷണൽ, നല്ലൊരു മാനേജറൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ടൈം മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാനും ആ ഒരു ടൈം സ്പാനിലുള്ളിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ നടത്താനും എല്ലാം തന്നെ ഒരു ഗുഡ് പ്രൊഫഷണലിന് സാധിക്കണം. സോഫ്റ്റ് സ്കിൽസ് ഉണ്ടായിരിക്കണം, അത് നമ്മൾ മീനിങ്ങും പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ, സബോർഡിനേറ്റ്സിനോടാണെങ്കിലും സുപ്പീരിയേഴ്സിനോടാണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു ഗുഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക്, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധവും അതുപോലെ തന്നെ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള
കഴിവും ക്വാളിറ്റിയും ഉണ്ടായിരിക്കണം. കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടേക്ക് പോവാൻ ഒരു പ്രൊഫഷണലിൻ്റെ ക്വാളിറ്റിയാണ് എത്തിക്കൽ ബിഹേവിയർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കണ്ടിന്യൂസ് ലേണിംഗ്, കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴും പുതിയ പുതിയ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു കഴിവുള്ള ആളായിരിക്കണം. സീക്ക് അഡ്വൈസ്, മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അഡ്വൈസ് എടുക്കാനും അഡ്വൈസ് കൊടുക്കാനും ഒക്കെ തന്നെ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ടീച്ച് ന്യൂ ജനറേഷൻ, പുതിയ ആളുകളെയും പുതിയ ജനറേഷനെയും ഒക്കെ കുറിച്ച് പഠിക്കാനുള്ള ആളായിരിക്കണം. ഇപ്പോൾ ചെറിയ ചില സ്ഥാപനങ്ങളിൽ 50+ ഒക്കെ ഉള്ള ആളുകളായിരിക്കും മാനേജേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏജിലൂടെ മാത്രമല്ല കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്, പുതിയ തലമുറയെ കൂടെ പഠിച്ച് അവരോടൊപ്പം തന്നെ സഞ്ചരിക്കാനുള്ള ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏകദേശം പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും ട്രൈബ്സ് ആൻഡ് ക്വാളിറ്റീസിലും നമ്മൾ ഒരേ പോയിൻറ്സ് ആണ് പറയുന്നത്. രണ്ടും കൂടെ കോമൺ ആയിട്ട് ഒരു 10 പോയിൻ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ എക്സാമിന് വാട്ട് ആർ ദി ട്രൈബ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ എന്ന് എസ്സേ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു മീനിങ് കൊടുത്തതിന് ശേഷം ഈ 10 പോയിൻ്റ് ആദ്യം നോട്ട് ചെയ്യുക. അതിനുശേഷം 1 by 1 നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു 2 or 3 എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് 10 marks സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നുകൂടെ പറയുകയാണ്, കാരണം പ്രീവിയസ് ഇയർ എസ്സേ ആയിരുന്നു. ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കേണ്ട ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ്: എക്സലൻസ്, ഓർഗനൈസേഷണൽ സ്കിൽ, ടൈം മാനേജ്മെൻറ്, സോഫ്റ്റ് സ്കിൽ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക്, എത്തിക്കൽ ബിഹേവിയർ, കണ്ടിന്യൂസ് ലേണിംഗ്, സീക്സ് അഡ്വൈസ്, ടീച്ച്സ് ന്യൂ ജനറേഷൻ. ദെൻ പ്രൊഫഷണലിസം ഇൻ ബിസിനസ്: ബിസിനസ്സിൽ എന്തെല്ലാം പ്രൊഫഷണലിസമാണ് കൊണ്ടുവരേണ്ടത്? എസ്റ്റാബ്ലിഷിംഗ് പ്രോപ്പർ ബൗണ്ടറീസ്, ആ ഒരു ബിസിനസ്സിൻ്റെ ബൗണ്ടറീസ് കൃത്യമായി ഡിറ്റർമൈൻ ചെയ്യുക. എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മാനേജറുടെ പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റിനുള്ള കാര്യങ്ങൾ എൻകറേജ് ചെയ്യുക. പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി, നല്ലൊരു അക്കൗണ്ടബിൾ ആവുക. ആരോടൊക്കെയാണോ നമ്മൾ കടമപ്പെടേണ്ടത് അവരോടെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് റെസ്പെക്റ്റ്, റെസ്പെക്റ്റ് കൊണ്ടുവരിക. മിനിമൈസിങ് കോൺഫ്ലിക്റ്റ്, അതായത് വഴക്കുകളും കാര്യങ്ങളും കുറച്ച് കൊണ്ടുവരിക. ഇൻക്രീസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാക്സിമം സാറ്റിസ്ഫൈഡ് ആവാൻ ശ്രമിക്കുക. ദി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്ത ബോധമുണ്ടായിരിക്കുക. പേഴ്സണൽ ഗ്രോത്ത്, നമ്മളുടെ സ്വയം ഒരു ഉയർച്ചയ്ക്കും കൂടെ ഉള്ള ഒരു കാരണമാകുക. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്സിൽ പറയുന്നത്. ദെൻ പ്രൊഫഷണൽ സ്കിൽ, അപ്പോൾ ചിലപ്പം 5 marks ചോദിക്കും എന്തൊക്കെയാണ് പ്രൊഫഷണൽ സ്കിൽ എന്ന്. വളരെ സിമ്പിളാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, ഇൻ്റർപേഴ്സണൽ സ്കിൽ, ടൈം മാനേജ്മെൻറ്റ് സ്കിൽ, ഓർഗനൈസേഷണൽ സ്കിൽ, സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ, ടീം വർക്ക്, വർക്ക് എത്തിക് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ദീസ് ആർ ദ പ്രൊഫഷണൽ സ്കിൽസ്. അപ്പോൾ പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ തന്നെയാണ് പ്രൊഫഷണൽ സ്കില്ലിലും പറയേണ്ടത്. ഈ ക്വാളിറ്റീസ് ഒരു സ്ഥാപനത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ മാനേജറായിട്ടോ, ഏത് ടൈപ്പ് ഓഫ് മാനേജറായിട്ടോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളിന് വേണ്ടുന്ന ക്വാളിറ്റീസ്, ഒരു 6 qualities എങ്കിലും പഠിച്ചു വെക്കുക. 5 marks ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ്സേ ഒന്നും ചോദിക്കില്ല, 5 marks ചോദിക്കുക. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ 2 marks എക്സ്പ്ലെയിൻ എനി 5 types ഓഫ് പ്രൊഫഷണൽ സ്കിൽ: കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ടൈം മാനേജ്മെൻറ്റ് സ്കിൽ, സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഇതൊക്കെയാണ് പ്രൊഫഷണൽ സ്കിൽ. ദെൻ ഈ മൊഡ്യൂളിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്ചേഞ്ചിങ് ഓഫ് ഇൻഫർമേഷൻ ബൈ സ്പീക്കിംഗ്, റൈറ്റിംഗ് ഓർ യൂസിങ് സം അതർ മീഡിയം. എന്തെങ്കിലും ഒരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെ, അത് നമുക്ക് സംസാരത്തിലൂടെയോ എഴുതിയിട്ടോ ആംഗ്യഭാഷയിലൂടെയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആശയങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ: പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് റിട്ടൺ, ഓറൽ, വിഷ്വൽ ഓർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ വർക്ക് പ്ലേസ്. നമ്മൾ ജോലി സ്ഥാപനത്തിൽ റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടോ ഇനി ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടോ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം
വിവിധ ബ്രാഞ്ചുകൾ 5 സ്ഥലങ്ങളിലായിട്ടാണുള്ളത്. അവരൊരു ഡിജിറ്റൽ മീഡിയ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് എന്തെങ്കിലും എഴുതി തയ്യാറാക്കി നമുക്ക് കൊടുക്കാം. ഓറൽ ആയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നേരിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരു വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥാപനത്തിൽ നടത്തുന്ന എല്ലാ രീതിയിലുള്ള ആശയവിനിമയങ്ങളെയും നമുക്കെന്ന് പറയാം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ അത് ഓർത്ത് വെക്കുക, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് റിട്ടൺ, ഓറൽ, വിഷ്വൽ ഓർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ വർക്ക് പ്ലേസ്. ആ ഒരു വർക്ക് പ്ലേസ് എന്ന പോയിന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വെറിൻ ദ മെസ്സേജസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സ്പോക്കൺ വേർഡ്സ്. ഇപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്കൺ വേർഡ്സിലൂടെ, അതൊരു ഓറൽ കമ്മ്യൂണിക്കേഷനാണ്, സംസാരത്തിലൂടെ ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഒറ്റ വരിയിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, ത്രൂ സ്പോക്കൺ വേർഡ്സ്, കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പോക്കൺ വേർഡ്സ് ഈസ് കോൾഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പോക്കൺ വേർഡ്സ്, സംസാരത്തിലൂടെ നമ്മൾ ആശയവിനിമയം കൈമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയാണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ അടുത്തതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജെസ്റ്റേഴ്സ് എക്സെട്ര. മുഖഭാവത്തിലൂടെ അല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സ്പോക്കൺ വേർഡ്സ് ആണെങ്കിൽ വെർബലാണ്, നോട്ട് സ്പോക്കൺ വേർഡ്സ്, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയോ ജെസ്റ്റേഴ്സിലൂടെയോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഈസ് എനി റിട്ടൺ മെസ്സേജ് ദാറ്റ് ടു ഓർ മോർ പീപ്പിൾ എക്സ്ചേഞ്ച്. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ എഴുതി തയ്യാറാക്കിയ ഒരു ഫോർമൽ ലെറ്റേഴ്സിലൂടെയോ അല്ലെങ്കിൽ മെമ്മോസിലൂടെയോ റിപ്പോർട്ടിലൂടെയോ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്? ലെറ്റേഴ്സ്, മെമ്മോസ്, നോട്ടീസ് സർക്കുലർ, റിപ്പോർട്ട്, മിനുട്ട്സ്, ഇതൊക്കെ എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ ഫോമുകളാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, പെർമനൻ്റ് റെക്കോർഡ്. നമുക്ക് ഒരു പെർമനൻ്റ് റെക്കോർഡ് സൂക്ഷിക്കാൻ പറ്റും. അതോറിറ്റേറ്റീവ് ഡോക്യുമെൻ്റ്, അതൊരു ക്ലിയർ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. ആക്യുറസി, കൃത്യത ഉണ്ടായിരിക്കും. ലീഗൽ ഡോക്യുമെൻ്റ്, പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡോക്യുമെൻ്റ് എന്ത് ചെയ്താൽ മതി, നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ലെറ്ററോ അല്ലെങ്കിൽ മിനിറ്റ്സ് ബുക്കോ നമുക്ക് എന്ത് ചെയ്യാം, ലീഗലി യൂസ് ചെയ്യാം. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, എത്ര ദൂരത്തുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇപ്പം നമുക്ക് ഇമെയിലൊക്കെ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാം. ഈസി അണ്ടർസ്റ്റാൻഡിങ്, വായിക്കുന്ന ആൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സ്യൂട്ടബിൾ ഫോർ ലോങ് മെസ്സേജസ്, വലിയ മെസ്സേജൊക്കെ ആകുമ്പോൾ നമുക്കതിങ്ങനെ ഫോൺ കോളിലൂടെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ നേരിട്ട് കണിയുകയോ ആംഗ്യ ഭാഷയിലൂടെ പറയാനോ ഒന്നും സാധിക്കില്ല. അത്തരത്തിലുള്ള സമയത്ത് നമുക്ക് എന്താണ്, ലോങ് മെസ്സേജിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ദെൻ ഡെവലപ്സ് കോൺഫിഡൻസ്, നമുക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കും. ഗുഡ് വിൽ ആൻഡ് ഇമേജ് ബിൽഡിംഗ്, ഒരു കമ്പനി ഒഫീഷ്യലായിട്ട് ഒരു ലെറ്റർ മെയിലൊക്കെ പാസ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് തന്നെ ഒരു ഗുഡ് വില്ലും അതുപോലെ ഇമേജും ഉണ്ടായിരിക്കും. ലെസ് പോസിബിലിറ്റി ഓഫ് ഡിസ്ട്രോഷൻ, അത് ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവായിരിക്കില്ല. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാര കൈമാറ്റം പോസിബിളാണ്. ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ടൈം കൺസ്യൂമിംഗ് ആണ്, നമ്മൾ ഈ ലെറ്റർ ഇങ്ങനെ ഉണ്ടാക്കി അത് ഫോം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. നോ സീക്രസി, എല്ലാവരിലും എത്തും, അതിനൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നോ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്, നമ്മളിപ്പോൾ നേരിട്ട് മുഖത്ത് നോക്കി പറയുമ്പോൾ അപ്പം തന്നെ ഫീഡ്ബാക്ക് കിട്ടും, എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അത് പോസിബിൾ അല്ല. ലെസ് ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ടച്ച് കുറവായിരിക്കും. നമ്മൾ ആർക്കും ഒരു ലെറ്റർ അയക്കുന്നു കുറേ മാസമായിട്ടൊക്കെ അയക്കുമ്പോൾ ഒരു നേരിട്ട് പറയുമ്പോൾ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കും അല്ലേ, എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവില്ല. അൺസ്യൂട്ടബിൾ ഫോർ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ, അതായത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ഇത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒന്ന് നന്നായിട്ട് നോക്കിക്കോളൂ. എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഫോംസ്, ലെറ്റർ, മെമ്മോസ്, നോട്ടീസ്, റിപ്പോർട്ട്, മിനിറ്റ്സ്, അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ലിമിറ്റേഷനും കൂടെ നോക്കുക. അടുത്തതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു യൂസ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ് ടു സെൻഡ് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്കലി.
ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സഹായത്തോടുകൂടി, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒറ്റ ലൈനിൽ അത് പഠിക്കുക എങ്ങനെയാണ്? ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് ആശയവിനിമയം നടത്തുന്നതെങ്കിൽ അതിനെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്തതാണ്, 2 മാർക്കിനൊരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 5 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനിലെ 5 C's എന്തൊക്കെയാണെന്ന്. അത് 7 C's ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്: ക്ലാരിറ്റി, കറക്റ്റ്നെസ്, കോൺഷ്യസ്നെസ്, കർട്ട്സി, കോൺക്രീറ്റ്നെസ്, കൺസിഡറേഷൻ, കംപ്ലീറ്റ്നെസ്. 5 C ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യത്തെ 5 എണ്ണം എഴുതുക, 7 ചോദിച്ചാൽ 7 എഴുതുക. പിന്നീട് പ്രൊഫഷണൽ പ്രസൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദെൻ ഇമെയിൽ, ഇമെയിൽ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. ഇമെയിൽ ആർ എ ഫോം ഓഫ് കമ്പ്യൂട്ടർ മീഡിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി ഫോം ഓഫ് മെയിൽസ് ദാറ്റ് ആർ സെൻറ്റ് ഓവർ ഇൻ്റർനെറ്റ് ടു വൺ ഓർ മെനി റെസിപ്പിയൻസ്. ഒന്നോ അതിലധികമോ ആളുകളിലേക്ക് നമുക്ക് മെയിൽ രൂപത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ളൊരു കമ്പ്യൂട്ടർ മീഡിയത്തിനെയാണ് എന്ന് പറയുന്നത് ഇമെയിൽ എന്ന് പറയുന്നത്. ഇപ്പം ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിൽ, വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് 2 or more പീപ്പിൾ ത്രൂ ഇൻ്റർനെറ്റ്. അങ്ങനെ എഴുതിയാൽ മതി. ഇമ്പോർട്ടൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നു, ഇവിടെ വലിയ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിനെ സിമ്പിളാക്കി പഠിച്ചോളൂ. 1st point, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ പഠിച്ചാൽ മതി. ഇമെയിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിൽ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ നടത്താം. അപ്പോൾ 1st point എന്താണ്? കമ്മ്യൂണിക്കേഷൻ. 2nd, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ ബിസിനസ്. അങ്ങനെ ചുരുക്കി അതിനെ പഠിക്കാം. എല്ലാ ബിസിനസ്സിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇമെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ബിസിനസ്. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസ് എനി കൈൻഡ് ഓഫ് പബ്ലിക് അപ്ലിക്കേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. പബ്ലിക് അപ്ലിക്കേഷനായിട്ട് 3rd point പഠിക്കുക. 4th എന്താണ്? വി യൂസ് ടു വെരിഫൈ പീപ്പിൾ വെൻ ദേ സബ്സ്ക്രൈബ്ഡ് ടു ദ ന്യൂസ് ലെറ്റർ ഓർ വാണ്ട് ടു ഡൗൺലോഡ് ഇ ബുക്സ്. അങ്ങനെയുള്ള പോയിൻറ്സ് വരുന്നുണ്ട്. അതുപോലെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഇപ്പോൾ 3rd point വേണേൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഇപ്പോൾ 3 point ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഇൻ ഓൾ ബിസിനസ്, അതുപോലെ 4th നമ്മൾ എന്താ പഠിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊമോട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ ഇമെയിൽ ഹെൽപ്പ് ഫുൾ ടു മാനേജ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മാനേജ് കമ്മ്യൂണിക്കേഷൻ, ഷെയറിങ് ആൻഡ് കൊളാബറേഷൻ, നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്ഡേറ്റ്സ്. ഇത്രയുള്ള പോയിൻറ്റ്സൊക്കെ പഠിച്ചു വെക്കുക. പ്രൈവറ്റ് ആൻഡ് റെക്കോർഡഡ് കമ്മ്യൂണിക്കേഷൻ. ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജ് ജസ്റ്റ് ഒന്ന് നോക്കുക, ഡിസഡ്വാൻറ്റേജ്. ദെൻ ഇമെയിൽ ഇറ്റിക്വിറ്റി, ദ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ ഇമെയിലിൽ കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാം, ചെയ്യാൻ പാടില്ല, അതിനെയാണ് ഇമെയിൽ ഇറ്റിക്വിറ്റി എന്ന് പറയുന്നത്. ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഡൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡബിൾ ചെക്ക് ദ റെസിപ്പിയൻ്റ് ഇമെയിൽ അഡ്രസ്, അതുപോലെ തന്നെ പ്രൂഫ് റീഡ് ഓഫ് ഇമെയിൽ പ്രസ്സിങ് സെൻഡ് ബട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ സെൻറ്റൻസ് ഷോർട്ടാക്കാം, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഡോൺസ് ഒന്ന് നോക്കിക്കോളൂ. മെസ്സേജ് കോപ്പി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അൺനെസസറി ഫയൽസ് അറ്റാച്ച് ചെയ്യാൻ പാടില്ല, അറ്റാച്ച് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല, അബ്രിവേഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ റൈറ്റ് ചെയ്യാൻ പാടില്ല, ഇമോഷണലായിട്ട് ഇമെയിൽ അയക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത്രയുമാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.